വിജയത്തിന് നേർവഴിയിലൂടെ സഞ്ചരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. പക്വതയില്ലാത്ത പ്രായത്തിൽ നാം സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ തടസ്സങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മുതിർന്നവർ പറഞ്ഞു തരുന്ന വിലപ്പെട്ട ഉപദേശങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ വഴി വളരെ വ്യക്തവും സുതാര്യവുമായി നമുക്ക് കാണുവാൻ സാധിക്കും. നേർവഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് വീണുകിട്ടുന്ന അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ്. ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ഒരുപാട് അവസരങ്ങൾ വരും. അവസരങ്ങൾ വരാത്തത് കൊണ്ടല്ല ജീവിതത്തിൽ ചിലരെങ്കിലും ഒന്നുമാകാതെ ഇരിക്കുന്നത്, പക്ഷേ ആ അവസരങ്ങൾ കണ്ടെത്താൻ കഴിയുന്നില്ല. ജീവിതത്തിൽ ഉയരങ്ങളിലെത്തിയ ആരോട് ചോദിച്ചാലും വീണ് കിട്ടിയ അവസരങ്ങളെ തക്കത്തിൽ ഉപയോഗിച്ചതാണ് അവരുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ മേന്മയെന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. പക്ഷികളുടെ കൂട്ടത്തിൽ അവസരം തക്കം പാർത്തിരിക്കുന്ന വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു പക്ഷിയെ നിങ്ങൾക്കറിയാമല്ലോ. എന്നും രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും ഒക്കെ നമ്മുടെ മുറ്റത്ത് വന്നു പോകുന്ന കാക്ക തന്നെയാണ്. കാക്ക എപ്പോഴെങ്കിലും കെയർലെസ് ആയിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? രണ്ട് സൈഡിലോട്ടും തല ചരിച്ചേ ഇരിക്കത്തുള്ളൂ. ഇടത്തുനിന്നാണോ വലത്തുനിന്നാണോ അവസരം വരുന്നതെന്ന് അറിയാനായിട്ട് രണ്ട് സൈഡിലോട്ടും മാറി 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 തല ചരിച്ചിരിക്കുന്ന കാക്ക അവസരം തക്കത്തിൽ ഉപയോഗിക്കുന്ന നല്ലൊരു ബേർഡാണ്. അതുകൊണ്ട് അവർക്കൊന്നും ഒരിക്കലും അവരൊന്നും കുക്ക് ചെയ്യുന്നില്ല, അവരൊന്നും കടയിൽ പോയൊന്നും മേടിക്കുന്നില്ല. എന്നാലും അവർക്കൊന്നും ഒരിക്കലും ഒന്നിനും കുറവില്ല. എന്താ കാരണം? മുമ്പിൽ വീണ് കിട്ടുന്ന അവസരങ്ങളെ അവരൊക്കെയും നന്നായി ഉപയോഗിക്കുന്നു. അവസരങ്ങളുടെ പ്രത്യേകതകൾ എന്താണ്? പലപ്പോഴും റിപ്പീറ്റ് ചെയ്യാത്തതാണ് അവസരങ്ങൾ. അവസരങ്ങളിൽ തന്നെ സുവർണാവസരങ്ങൾ എന്ന് പറയുന്ന പ്രതിഭകളുണ്ട്. അതായത് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി, അത് വളരെ റെയറാണ്. ഫ്രാക്ഷൻ ഓഫ് ദ സെക്കൻഡിൽ വന്നിട്ട് കടന്നു പോകും. ആ കിട്ടുന്ന സമയത്ത് കയറി പിടിച്ചാൽ നമുക്കതിലൂടെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും. ഓപ്പർച്യൂണിറ്റി തക്കം പാർത്തിരുന്നാൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. കെയർലെസ് ആയിട്ട് വളരെ കംഫർട്ടബിളായിട്ട് ഇരുന്നാൽ കാണാൻ പറ്റുന്നതല്ല ഓപ്പർച്യൂണിറ്റി. ബിസിനസ്സുകാരെല്ലാവരും തന്നെ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുന്നവരാണ്. അവരെന്താ നോക്കുന്നത്? ചുറ്റുപാടുകളെ അവർ വീക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ COVID-19 വന്നു, ഒരുപാട് പ്രതിസന്ധികൾ. പക്ഷേ ആ പ്രതിസന്ധികൾക്കകത്ത് ബിസിനസ്സുകാർ കണ്ടതെന്താണ്? ഒരുപാട് അവസരങ്ങൾ. പുതിയ അവസരങ്ങളിലേക്ക് അവർ മാറുകയാണ്. അപ്പോൾ നാം സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് ജീവിതത്തിൽ ധന്യമായ അനുഭവങ്ങൾ നമ്മളെ എത്തിക്കുന്നതാണ് ഈ അവസരങ്ങളെന്ന് മനസ്സിലാക്കും. ഗ്രീസിൽ പണ്ട് ഒരു രാജാവ്, അവിടെ വളരെ ഫേമസ് ആയിട്ട് ലൈസിപ്പസ് എന്ന് പറയുന്ന ഒരു ശില്പി ഉണ്ടായിരുന്നു. ആ ശില്പിയെ വിളിച്ചിട്ട് പറഞ്ഞു, റിമാർക്കബിളായിട്ട് എക്കാലവും ഓർമ്മ വയ്ക്കാൻ പറ്റുന്ന ഒരു ശില്പം എനിക്ക് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് പോയി തക്ക പ്രതിഫലം തരും. അന്ന് തൊട്ട് ലൈസിപ്പസ് ആലോചിച്ചു, എല്ലാവർക്കും എപ്പോഴും പ്രയോജനപ്പെടുന്ന ഏത് ശില്പമാണ് ഞാൻ ഉണ്ടാക്കേണ്ടത്. കുറേ ദിവസങ്ങൾക്ക് ശേഷം രാജാവ് ശില്പം കാണാൻ വന്നപ്പോൾ ഒരു മനുഷ്യൻ്റെ രൂപമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ അതൊരു സാധാരണ മനുഷ്യനല്ല. ആ മനുഷ്യന് കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കാലിൽ കുറച്ച് ചിറകുകളുണ്ട്. അതിൻ്റെ തലയുടെ മുൻഭാഗത്ത് നീണ്ട മുടിയിഴകൾ കിടപ്പുണ്ട്. ചിറകുകളുമുണ്ട്. അതിൻ്റെ പിറകിൽ, തലയുടെ പിറക് വളരെ പ്ലെയിനായിട്ട്, അതായത് നമ്മുടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ കഷണ്ടിയാണ്, ഒരു മുടി പോലുമില്ല. രാജാവ് അത്ഭുതപ്പെട്ടിട്ട് ചോദിച്ചു, ഇതെന്ത് രൂപമാണ്? ഇതെന്തിനെയാണ് പ്രതീകാത്മകമായിട്ട് വെച്ചിരിക്കുന്നത്? ഉടനെ അദ്ദേഹം പറഞ്ഞു, ഞാനിത് അവസരങ്ങളുടെ ദേവനെയാണ് ഉണ്ടാക്കിയത്. ഓപ്പർച്യൂണിറ്റിയുടെ ഗോഡ് ഇങ്ങനെയാണ് വരുന്നത്. കാലിലെ ചിറകുകൾ കണ്ടില്ലേ, പറന്നാണ് അവസരം വരുന്നത്. പറന്നു പോവുകയും ചെയ്യും. വെയിറ്റ് ചെയ്താൽ കിട്ടുന്നതല്ല അവസരം. തക്കം പാർത്ത് നോക്കിയിരുന്നാൽ കാലിൽ ചിറകുകളുമായിട്ട് പറന്നു വരുന്നതാണ് അവസരം. മുൻഭാഗത്തുള്ള നീണ്ട മുടിയിഴകൾ കണ്ടില്ലേ, മുന്നിൽ നിന്ന് മാത്രമേ അവസരത്തെ പിടിക്കാൻ സാധിക്കുകയുള്ളൂ. ആ മുടിയിഴയിൽ പിടിച്ചു നിർത്തിയാൽ ആ അവസരം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്നാൽ പോയി കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് ഇസ് പാസ്റ്റ്, അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിറകിൽ നിന്ന് പിടി ഒട്ടും പറ്റാത്ത വണ്ണം കഷണ്ടി പോലെ പ്ലെയിനായിട്ടാണ് കിടക്കുന്നത്. നഷ്ടപ്പെട്ടാൽ അത് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടത് തന്നെയാണ്. രാജാവിനിത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയും അദ്ദേഹത്തിന് ഒരുപാട് പാരിതോഷികങ്ങൾ നൽകുകയും ചെയ്തു. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, അവസരങ്ങൾ ആവർത്തിക്കപ്പെടാറില്ല. അവസരങ്ങൾ പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ മുമ്പിൽ ഒരു മോഹന വാഗ്ദാനം തന്നിട്ട് കടന്നു പോകും. യൂസ് ചെയ്യേണ്ടവർ അതിലൂടെ ഉന്നതരായിത്തീരും, പ്രഗത്ഭരായിത്തീരും, സമ്പന്നരായിത്തീരും. ഇതേ അവസരം തന്നെ കണ്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തവർ അത് പോയി കഴിയുമ്പോൾ നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പം അവസരത്തിൻ്റെ പ്രത്യേകത
ഭയങ്കര സ്പീഡിൽ വേഗത്തിൽ പോകുന്നതാണ്. മറ്റൊരു പ്രത്യേകത, അവസരങ്ങൾ ആവർത്തിക്കപ്പെടാറില്ല, വീണ് കിട്ടുന്നതാണ് അവസരങ്ങൾ. എന്നാൽ ഇങ്ങനെ നമുക്ക് പ്രയോജനം ചെയ്യുന്ന അവസരങ്ങൾ എന്തുകൊണ്ടാണ് നാം ഉപയോഗിക്കാതിരിക്കുന്നത്? പലപ്പോഴും ഉപയോഗിക്കാത്തതിൻ്റെ ഒരു കാരണം ആത്മവിശ്വാസമില്ല, സെൽഫ് കോൺഫിഡൻസ് അല്ല, നമ്മൾ കോൺഫിഡൻ്റ് അല്ല. നമ്മൾ ഈ അവസരം ഞാൻ ഉപയോഗിച്ചാൽ എങ്ങനെ ഇരിക്കും, വിജയിക്കുമോ തോൽക്കുമോ എന്നൊക്കെ നാം കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെക്കാൾ മിടുക്കനായ ഒരാൾ അവസരം യൂസ് ചെയ്ത് കഴിയും. അതാണ് ഒരു കാരണം. രണ്ടാമത്തത്, ഇതിനോട് ബന്ധപ്പെട്ട മറ്റൊരു ഫാക്ടറാണ് ഫിയർ ആണ്. നമുക്കൊരു ഭയം, അവസരം വരുമ്പോഴേക്ക് ഒരു പേടി, ആ സെൽഫ് കോൺഫിഡൻസുമായിട്ട് വളരെ അടുത്തതാണ് ഭയം. ഈ ഭയം നമ്മളെ സ്റ്റെപ്പ് എടുക്കുന്നതിൽ നിന്ന് പലപ്പോഴും പുറകോട്ട് വരും. പിന്നീട് കെയർലെസ്നെസ് തന്നെയാണ്. ജീവിതം എങ്ങനെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞ ഒരു ഉഴപ്പൻ മട്ടിൽ പോകുന്നവർക്ക് വീണ് കിട്ടുന്ന ഒരവസരങ്ങളും കാണുവാൻ പറ്റുകയില്ല. അവർ കെയർലെസ്സാണ്. വളരെ കാകദൃഷ്ടിയോടെ വളരെ ഷാർപ്പായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് മാത്രമേ, നോക്കിയിരിക്കുന്നവർക്ക് മാത്രമേ അവസരങ്ങൾ കാണാൻ പറ്റുകയുള്ളൂ. ഈ അവസരങ്ങൾ പോയി കഴിയുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് നാം മാറ്റപ്പെടും. നമ്മളെല്ലാം അത് അനുഭവിച്ചിട്ടില്ലേ? കഷ്ടമായിപ്പോയി, മിസ്സായിപ്പോയി എന്നൊക്കെ നാം പറയാറില്ലേ? ഒന്നുകൂടെ നോക്കിയിരുന്നെങ്കിൽ കിട്ടിയേനെ, സങ്കടമായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് നാം നെടുവീർപ്പിടാറില്ലേ? ആ ഒരവസ്ഥ വളരെ നമ്മുടെ ജീവിതത്തെ കുഴപ്പം പിടിച്ച മേഖലകളിലേക്ക് കൊണ്ടുപോകും. അതിലൊന്നാമത്തെ കാരണം, നമുക്കൊരു വല്ലാത്ത നഷ്ടബോധം. എപ്പോഴും നെഗറ്റീവ് എനർജി തരുന്ന ഒരു ഫാക്ടറി ഭൂമിയിലുണ്ടെന്ന് ഓർക്കണം. പോസിറ്റീവ് എനർജി പോലെ തന്നെ ഏത് സർക്കംസ്റ്റൻസിലും നെഗറ്റീവ് ചിന്തകളുമായിട്ട് വരുന്ന ഒന്നുണ്ട്. അയ്യോ, നീ അവസരം മിസ്സാക്കിയല്ലോ, കഷ്ടമായി പോയല്ലോ, പോയല്ലോ പോയല്ലോ എന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മൾ തന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും. രണ്ടാമത്, നമ്മൾ നഷ്ടപ്പെടുത്തിയ ഒരവസരം മറ്റൊരാൾ ഭംഗിയായി ഉപയോഗിക്കുകയും അയാൾ ജീവിതത്തിൽ ഉയർന്നു വരികയും ചെയ്യുമ്പോൾ വല്ലാത്ത, നിങ്ങളുടെയൊക്കെ ഭാഷ പറഞ്ഞാൽ അതിനെ കലുപ്പുന്നോ ദേഷ്യമെന്നോ ഒക്കെ നമുക്ക് പറയാം. നമ്മൾ നഷ്ടപ്പെടുത്തിയ അവസരങ്ങൾ മറ്റൊരാൾ ഭംഗിയായി ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നമുക്ക് അവരോടൊരു അസൂയ, ദേഷ്യം ഒക്കെ ഉണ്ടാകും. ഇങ്ങനെ എല്ലാ തരത്തിലും അവസരങ്ങൾ നന്നായി ഉപയോഗിക്കാത്ത പോവുകയാണെങ്കിൽ നാം ആകപ്പാടെ സങ്കടകരമായ ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടും. പലപ്പോഴും നാം അതിനെ ഓർത്തോർത്ത് നെടുവീർപ്പിടുകയും പിന്നീട് വരുന്ന അവസരങ്ങൾ പോലും നമുക്ക് കാണാൻ പറ്റാതെ വണ്ണം നാം ആകപ്പാടെ ഒരു പ്യൂപ്പ സ്റ്റേജിൽ ഇരുന്നു കൊണ്ട് അതുകൊണ്ട് ചെയ്യാൻ വളരെ വിജിലൻ്റായിട്ട്, വളരെ ഷാർപ്പായിട്ട്, അലേർട്ടായിട്ടിരിക്കുക. ആ വാക്ക് അത് തന്നെയാണ്. ഏതവസരം വന്നാലും എടുത്തു ചാടുക. പിന്നീടാണ് രണ്ടാമത്തെ കാര്യം, നമ്മളെ കൊണ്ട് പറ്റുമോ പറ്റുന്നില്ലയോ അതൊക്കെ സെക്കൻഡ് കേസാണ്. കിട്ടുന്ന അവസരങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ചാടിപ്പിടിക്കുക. അവസരങ്ങൾ അഥവാ നഷ്ടപ്പെട്ടു പോയാൽ പിന്നീടൊരു ദുഃഖത്തിലേക്ക് മൂക്കുകുത്തിയിരിക്കാതെ വീണ്ടും മറ്റെന്തെങ്കിലും അവസരങ്ങൾ ദൈവം ഒരുക്കുമെന്നുള്ള ശുഭാപ്തിയോടെ ചുറ്റും നോക്കിയിരിക്കുക. അവസരങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റില്ല നാളെ ഇതെങ്ങനെയായിത്തീരുമെന്ന്. ഒരു കൊച്ചു കട നടത്തിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനെ അറിയാം. അദ്ദേഹത്തിന് ആ കട കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലായിരുന്നു, വലിയ പ്രയോജനമൊന്നുമില്ല, എന്നും മടുപ്പാണ്. അദ്ദേഹം വിചാരിച്ചു എന്നാൽ ഈ കട അങ്ങ് വിട്ടേക്കാമെന്ന്. മറ്റൊരു വ്യക്തി ആ കട ഏറ്റെടുക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ അപ്രതീക്ഷിതമായിട്ട് തൊട്ടടുത്തൊരു ഹോസ്പിറ്റൽ വരികയാണ്. ഈ ഹോസ്പിറ്റൽ വന്നതോടുകൂടി ഈ കട ഭയങ്കരമായിട്ട് അങ്ങ് പച്ച പിടിച്ചു. മറ്റേ മനുഷ്യൻ രാവിലെയും വൈകിട്ടും ഈ കടയുടെ മുമ്പിലൂടെ പോകുമ്പോൾ വല്ലാത്ത നെടുവീർപ്പും സങ്കടവും. അതുകൊണ്ട് മനസ്സിലാക്കുക, ഓപ്പർച്യൂണിറ്റി ഉപയോഗിച്ച് തുടങ്ങിക്കഴിയുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമുക്കറിയാൻ സാധിക്കുന്നത്. ഉപയോഗിക്കുന്നതിന് മുമ്പേ നമുക്ക് പറയാൻ പറ്റുകയില്ല ഇതെങ്ങനെയായിത്തീരുമെന്ന്. നഷ്ടമായിക്കൊള്ളട്ടെ, ലാഭമായിക്കൊള്ളട്ടെ, ജയമായിക്കൊള്ളട്ടെ, പരാജയമായിക്കൊള്ളട്ടെ, നമ്മുടെ മുമ്പിൽ വരുന്ന അവസരങ്ങളെ ഉപയോഗിക്കുവാൻ നാം എക്വിപ്ഡ് ആയിട്ടിരിക്കണം. പലപ്പോഴും എക്വിപ്ഡ് ആവാത്തതാണ് ഇതിന് കാരണം. നാം സജ്ജമല്ല. വീണ് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കാനായിട്ട് നാം പ്രിപ്പയർഡ് അല്ല. അതുകൊണ്ട് വളരെ അലേർട്ടായിട്ട്, വളരെ പ്രിപ്പയർഡായിട്ട്, കാക്കയെ പോലെ തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരുന്നാൽ കൂട്ടുകാർക്ക് അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കാം. അതിൽ സുവർണ അവസരങ്ങൾ ഉപയോഗിക്കുവാൻ സാധിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും മധുരവും സന്തോഷകരവുമായി തീരും. അതിനെല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846555220.